നമസ്കാരം. പാർട്ടി അംഗത്തെ ബലാത്സംഗം ചെയ്തെന്ന കേസിൽ പ്രതികളായ മുൻ സി പി എം നേതാക്കൾ അറസ്റ്റിൽ. ബാബുരാജ്, ലിജീഷ് എന്നിവരാണ് അറസ്റ്റിലായത്. ഇന്ന് പുലർച്ചെ കരിമ്പനപ്പാലത്തിൽ നിന്നാണ് ഇരുവരെയും പിടികൂടിയതെന്ന് പോലീസ് പറഞ്ഞു. ആരോപണം ഉയർത്തിയതിന് പിന്നാലെ ഇരുവരെയും പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരുന്നു. മുളിയേരി സി പി എം ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു ബാബുരാജ്. ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി ആയിരുന്നു ലിജീഷ്. സി പി എം മുളിയേരി ഈസ്റ്റ് ബ്രാഞ്ച് അംഗമായ സിയെ ബ്രാഞ്ച് സെക്രട്ടറി പി പി ബാബുരാജും ഡിവൈഎഫ്ഐ പതിയാരക്കര മേഖലാ സെക്രട്ടറിയും ഇതേ ബ്രാഞ്ചിലെ മെമ്പറുമായ ടി പി ലിജീഷും ചേർന്ന് ബലാത്സംഗം ചെയ്തെന്നാണ് പരാതി. പരാതിക്കാരിയുടെ രഹസ്യമൊഴി കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിരുന്നു. കൊയിലാണ്ടി ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് മുമ്പാകെയാണ് യുവതി മൊഴി നൽകിയത്. ക്രിമിനൽ നടപടിച്ചട്ടത്തിലെ 164 വകുപ്പ് പ്രകാരമാണ് നടപടി. പീഡനം നടന്ന വീട്ടിലെത്തിയും പോലീസ് തെളിവുകൾ ശേഖരിച്ചു. യുവതിയെ വൈദ്യപരിശോധനയ്ക്കും വിധേയമാക്കി. 3 മാസം മുമ്പാണ് പീഡനത്തിന്റെ തുടക്കം. പിന്നീട് പലതവണ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് പീഡനം തുടർന്നതെന്ന് യുവതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. മാനസികമായി തകർന്നുപോയ യുവതി ഭർത്താവിനോട് സംഭവം വെളിപ്പെടുത്തിയതോടെ വിവാദത്തിന് പുതിയ തലമെത്തി. കേസ് ഒത്തുതീർക്കാൻ ചില സി പി എം നേതാക്കളും ശ്രമിച്ചു. പക്ഷേ യുവതി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല. ഇന്ന് പുലർച്ചെ 6 മണിയോടെയാണ് ഇരുവരെയും കസ്റ്റഡിയിലേക്ക് എടുത്തത്. പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ വൈകുന്നെന്നാരോപിച്ച് യുവമോർച്ച രംഗത്തെത്തിയിരുന്നു. പാർട്ടിയുടെ ഉന്നതങ്ങളിൽ പിടിയുള്ളതുകൊണ്ടാണ് അറസ്റ്റ് വൈകുന്നതെന്നാണ് ആരോപണം ഉയർന്നത്. കഴിഞ്ഞ ദിവസമാണ് 3 മാസം മുമ്പ് സി പി എം പ്രാദേശിക നേതാക്കൾ നിരന്തരം പീഡിപ്പിച്ചുവെന്ന് കാണിച്ച് യുവതി വടകര പോലീസിൽ പരാതി നൽകിയത്. ബലാത്സംഗം, വീട്ടിൽ അതിക്രമിച്ചു കടക്കൽ, ഭീഷണിപ്പെടുത്തൽ എന്നീ വകുപ്പുകൾ ചേർത്താണ് പ്രതികൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിനിടെ പരാതിക്കാർക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ വ്യക്തമാക്കി. പരാതി നൽകും മുമ്പേ പാർട്ടി ഇക്കാര്യം അറിഞ്ഞിരുന്നുവെന്നും പരാതിക്കാരിക്ക് പൂർണ്ണ പിന്തുണ നൽകിയിട്ടുണ്ടെന്നും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അറിയിച്ചു. അസോസിയേഷൻ പ്രവർത്തകർ പരാതിക്കാരിയെ കാണാൻ ശ്രമിച്ചെങ്കിലും ബന്ധുക്കൾ അനുവദിച്ചില്ല. പാർട്ടി ഇടപെടൽ കാരണമാണ് അറസ്റ്റ് വൈകുന്നതെന്നാണ് കോൺഗ്രസിന്റെ ആക്ഷേപം. ഇരുവരെയും പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതായി സി പി എം വടകര ഏരിയ സെക്രട്ടറി കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. എന്നാൽ പരാതി ലഭിച്ചിട്ടും പ്രതികളെ ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ വൈകിയതിൽ എം എൽ എ ആയ കെ കെ രമ അടക്കമുള്ളവർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ അറസ്റ്റുമായി പോലീസും എത്തിയത്. 3 മാസങ്ങൾക്ക് മുമ്പാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത്. രാത്രി 11 മണിയോടെ വീടിന്റെ കതക് തള്ളി തുറന്ന് അകത്ത് കയറിയ ബാബുരാജ് കത്തികാട്ടി കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി പീഡിപ്പിക്കുകയായിരുന്നുവെന്നാണ് പരാതി. പിന്നീട് പലതവണ ഇക്കാര്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പീഡനം തുടർന്നു. ബാബുരാജിന്റെ നിർദ്ദേശപ്രകാരം പിന്നീട് ലിജീഷും വീട്ടിലെത്തി പല ആവർത്തി പീഡിപ്പിച്ചുവെന്നും പരാതിയിൽ പറയുന്നുണ്ട്.